ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ ഷർട്ട് വെച്ചിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം കൊണ്ടാണ്. ഞാനൊരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷർട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മൂടി എടുത്തിട്ട് നമ്മളെ ഷർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം മാക്സിമം റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒരേ അളവിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നതും നന്നാവും. ഇനി ഞാനിതിലെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കൈ ഉണ്ടല്ലോ, കൈയിൻ്റെ ഭാഗം. അപ്പോൾ ആ രണ്ട് കൈയിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഒരു നാല് പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരേ അളവല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നാല് പീസും കൂടി നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു റൗണ്ട് പീസിൽ ഒരു റൗണ്ട് പീസ് എടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് റൗണ്ട് പീസ് ഇട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗം, അതുപോലെ തന്നെ നമ്മൾ ഈ തയ്ച്ചു വെച്ചിട്ടുള്ള ഈ പീസിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് റൗണ്ടിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മുട്ട് സൂചി ഉണ്ടല്ലോ, അത് കുത്തി വെച്ചാൽ പെട്ടെന്ന് തയ്ക്കാൻ പറ്റും കേട്ടോ. അളവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നില്ല. തുണി തെന്നിപ്പോകാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത പീസ് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നീളത്തിൽ അടിച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതും കൂടെ അടിക്കുക കേട്ടോ. നല്ല ഭാഗം ചേർത്തിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോർ സോഫയുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പീസുകൾ നിറക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പീസുകളാണുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലോത്ത് ഇതിലേക്ക് വേണം. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലോർ സോഫ തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ബെഡ്ഷീറ്റുകൾ, പഴയ ബെഡ്ഷീറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിറക്കാം. അല്ലെങ്കിൽ കട്ട് പീസുകൾ ഒരുപാടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ നിറച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ഡ്രസ്സുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിറച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഫാബ്രിക് പഞ്ഞികളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് നിറച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം ക്ലോത്തും അതുപോലെ ബെഡ്ഷീറ്റ്, രണ്ട് ബെഡ്ഷീറ്റൊക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോർ സോഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കളിക്കുന്ന സമയത്തൊക്കെ നല്ല ഹെൽപ്ഫുള്ളാവും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇരുന്ന് കൊണ്ടുള്ള എക്സസൈസ് ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്ലോർ സോഫയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സോഫയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്.